ആറ്റിക്കൽ ബൈപ്പാസാണ് നിങ്ങൾ കാണുന്നത്. ആറ്റിക്കൽ ബൈപ്പാസിൽ കൂടി നമ്മൾ 70 കിലോമീറ്റർ സ്പീഡിൽ ബൈക്ക് ഓടിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആറ്റിക്കൽ ബൈപ്പാസിലാണ്. ആറ്റിക്കൽ ബൈപ്പാസിൽ ഇതിന് മുമ്പ് ഒരു 5-6 ദിവസം മുമ്പ് നമ്മൾ കല്ലമ്പലത്ത് നിന്ന് കീഴാറ്റിങ്ങൽ ഭാഗം വരെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആറ്റിങ്ങലെ മാമം തൊട്ട് ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ ആ പാലത്തിൻ്റെ അവിടം വരെ, കീഴാറ്റിങ്ങൽ ആ പാലത്തിൻ്റെ അവിടം വരെയുള്ള ഭാഗത്തെ കാഴ്ചകൾ കാണാം. അവിടം വരെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ മാമത്താണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഈ കോൺക്രീറ്റ് വാൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടുപോയി. പലയിടത്തും വർക്കുകൾ അതിവേഗം പുരോഗമിക്കുകയാണ്. വേണ്ട, ഇത് ഇവരെ തന്നെ ഒരു വർക്ക്ഷോപ്പാണ്. കാരണം ഇഷ്ടം പോലെ വാഹനങ്ങളില്ലേ. ഇവിടെയാണ് ക്രഷർ യൂണിറ്റ് ഉള്ളത്. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതൊന്നും പ്രത്യേകമായിട്ട് കാണിക്കുന്നില്ല. ടാറിങ് മിക്സിംഗ് യൂണിറ്റ് ആണ്. ഇത് പ്രവർത്തനം തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. പലയിടത്തും ടാറിങ് ചെയ്തതിനെ കൊണ്ട് ഇത് പ്രവർത്തനം തുടങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളിപ്പം ബൈപ്പാസിലാണ്, ആറ്റിങ്ങൽ ബൈപ്പാസിലാണ്. അതൊന്ന് വ്യാഴാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. സാധാരണ ഞാൻ ബൈപ്പാസിലെ വീഡിയോ ഞായറാഴ്ച തോറുമാണ് എടുക്കുന്നത്. കാരണം ഞായറാഴ്ച വർക്ക് അധികം കാണത്തില്ല. വ്യാഴാഴ്ചനെ കൊണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തുരുതുരാ പോവും, മൊത്തം പൊടിയായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മെറ്റലുകൾ ഇങ്ങനെ പല സൈസിലുള്ള മെറ്റലുകൾ ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയില്ലാത്തതിനെ കൊണ്ട് നമുക്ക് അങ്ങ് കീഴാറ്റിങ്ങൽ വരെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓ, ഇവിടെയും താറ ചെയ്തു ഗൈസ്. ആഹാ ഫ്രണ്ട്സ്, നമ്മളിപ്പം മാമം പാലം കഴിഞ്ഞ് ഇങ്ങനെ വരുവാണ്. വന്ന് ഇവിടെ എത്തിയപ്പം താറിങ് ചെയ്തെന്ന് തോന്നുന്നു. ആ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് രണ്ട് ഭാഗത്തും താർ ചെയ്തെന്ന് തോന്നുന്നു. ഇതൊക്കെ മുമ്പ് വീടായിരുന്നു. ആ വീട്ടിൽ ഇപ്പം താമസമുണ്ടല്ല, താമസമില്ല. രണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു. ഓക്കെ, ഇവിടെ താറ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ബൈപ്പാസിൻ്റെ പണികൾ അതിവേഗം ബഹുദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ല പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബൈപ്പാസിൽ കൂടി, ആറ്റിങ്ങൽ ബൈപ്പാസിൽ കൂടി നമ്മൾ 70 കിലോമീറ്റർ സ്പീഡിൽ ബൈക്ക് ഓടിക്കുകയാണ്. ഇവിടെയൊക്കെ ഇലക്ട്രിക് ലൈൻ, ഇവിടെ ഈ ഭാഗത്ത് ഇലക്ട്രിക് ലൈനിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഓ, സർവീസ് റോഡിൽ കൂടെ തന്നെ പോകാൻ പൊളിച്ച്. ആറ്റിക്കൽ ബൈപ്പാസിൻ്റെ പണിയൊക്കെ വളരെ വേഗം. നമുക്ക് ഇത്ര കിലോമീറ്റർ ദൂരത്തേക്കാണ് സർവീസ് റോഡ് ടാറിങ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതേ വീണ്ടും ടാറിങ് അങ്ങ് വരെ പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് ടാറിങ്ങില്ല. ഞാൻ നേരെ നോക്കിയിട്ട് വീണേല. ആ അപ്പം നമ്മൾ സർവീസ് റോഡിൽ കൂടി നിൽക്കേണ്ടിരിക്കുകയാണ്. രണ്ട് വശത്തെയും സർവീസ് റോഡിലെ ടാറിങ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. അത് വളരെ വലിയ ഒരു അപ്ഡേറ്റാണ്. കുറച്ച് നാളും കൂടെ കഴിയപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യാം. ആംബുലൻസ് ഇതുവഴി കയറി പോകുന്നത്. ഈ ഭാഗത്തെയും സർവീസ് റോഡിൻ്റെ ടാറിങ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്താ
വണ്ടി പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. കാറ് കൊണ്ട് കാറും ബൈക്കൊക്കെ പഠിക്കണമെങ്കിൽ ഇവിടെ നീണ്ടത് വെറുതെ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ആറ്റിക്കൽ ബൈപ്പാസാണ് നിങ്ങൾ കാണുന്നത്. സൂപ്പർ ആട്ടി പോളി. ഇഷ്ടംപോലെ ഭാഗത്തേക്ക് രണ്ടു വശത്തേക്കും സർവീസ് റോഡ് താറ് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇവിടെ മെയിൻ റോഡിൻ്റെ പണി ഇനി ഇതേപോലെ മെറ്റൽ കൊണ്ടിട്ട് താറും ചെയ്താൽ മതി. അതേപോലെ വണ്ടി പഠിക്കാൻ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. ബാക്കി ഭാഗത്തെ കാഴ്ച നമുക്ക് കാണാം. ആറുവരി പാതകൾ നടക്കും. ഈ ആറ്റിങ്ങൽ ബൈപ്പാസ് വേറല്ലേ, റോഡായിട്ട് മാറും. ഫുള്ള് വയൽ മേഖലയാണ്. മെയിൻ റോഡ് കുറച്ചും കൂടെ ഉയർന്നിട്ട് വരും. ആ ഭാഗത്ത് നല്ല ഉയർന്നിട്ട് വരും. കുറച്ചിങ്ങനെ ചരിവ് കാണും, കാരണം ഈ വളവള്ളേനെ കൊണ്ട് ഇങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് കുറച്ച് ഉയരും. ഇവിടെ ഈ ലെവലിലായിരിക്കും വരുന്നത് മെയിൻ റോഡും. നമുക്കിനി ബാക്കി കാഴ്ചയിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ റോഡ് ഈ രീതിയിലാണ്. ഇവിടെ നേരെ പോകുന്ന റോഡ് മാറ്റി ഇപ്പം ഇങ്ങനെ കറങ്ങിപ്പോയി പോകാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ റോഡിപ്പം ഈത് വഴി ഇങ്ങനെ കറക്കിയിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു ഓവർ പാസേജാണ് വരുന്നത്. ഈ സ്ഥലമെന്ന് പറയുന്നത് രാമച്ചൻപിള. ഇപ്പോൾ റോഡിങ്ങനെ നേരെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം ആ റോഡ് ഇപ്പം ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ ഇതുവഴി ഇങ്ങനെ കറങ്ങി വരും. ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ അതുവഴി ഇങ്ങനെ കറങ്ങി കയറി വരും. അപ്പോൾ ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാൻ കേട്ടാൽ. ഇവിടെ വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ കറങ്ങി അതുവഴി പോവും. അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ കറങ്ങി ഇതുവഴി വരും. ഇനി ഇതിൻ്റെ മുകളിലൊരു പാൽ വരും. ഓവർ പാസ്സാണ് ഇവിടെ വരുന്നത്. നമുക്ക് നേരെ ബൈപ്പാസിൻ്റെ കാഴ്ച കാണാം. എത്രത്തോളം പണി ഇവിടെ പൂർത്തീകരിച്ച കാര്യം അറിയത്തില്ലായിരുന്നു. നിർമ്മാണമൊക്കെ നിലവിലുള്ള റോഡ് ഗതാഗതത്തിന് വലിയ പ്രശ്നമൊന്നും വരാത്ത രീതിയിലാണ് റോഡ് പണി നടക്കുന്നത്. പലയിടത്തും വലിയ രീതിയിൽ വർക്ക് കടന്നിട്ടും വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതി. ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാവും പീക്ക് ടൈമിലൊക്കെ, രാവിലെ വൈകുന്നേരമൊക്കെ. അത് സ്വാഭാവികം, ഇത്രയും വലിയ പണി നടക്കുമല്ലേ. നമുക്കിതിൻ്റെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്തായാലും പോകാൻ പറ്റുന്നിടത്തോളം നമുക്ക് പോകാം. ഇവിടെയൊക്കെ വർക്ക് നടക്കുവാണ് കേട്ടാ.
ഇതിനപ്പുറത്തോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, പോയി നോക്കാം. വർക്ക് തകൃതിയായിട്ട് നടക്കുകയാണ്. മെയിൻ റോഡ് കുറച്ച് ഉയർന്നിട്ടായിരിക്കും വരുന്നത്. ഇവിടെ കുറച്ച് ഭാഗം റോഡ് പണിയുടെ ബാക്കിയുണ്ട് കേട്ടാ. ഈ ഈ ഭാഗത്ത് ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലംപുഴയാണ് കേട്ടാ. കൊല്ലംപുഴയാണ് ഇവിടെ ഇപ്പം കൊല്ലംപുഴയാണ്. കൊല്ലംപുഴയിൽ ഇങ്ങനെയാണ് റോഡ് വന്ന് കയറുന്നത്. അതുവഴി വന്ന് കയറി ഈ ഭാഗത്ത് എനിക്ക് കൺഫ്യൂഷനാണ് ഈ റോഡ് ഏത് വഴി പോകുമെന്ന്. ഇവിടെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ല കേട്ടാ. ആ റോഡ് അവിടെയാണ് നിന്നത്. അപ്പോഴേ ഇങ്ങനെ വേണം റോഡ് പോവാൻ. പക്ഷെ ഇവിടെ ആടാ മറ്റേ ബാക്കി ഇവിടെ തൊട്ട് സ്റ്റാർട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റോഡ് ഇങ്ങനെ വേണം, ഈ ലെവലിന് ഇങ്ങനെ വേണം പോവാൻ. ഓക്കെ, അപ്പോഴേ ഇവിടെ ഈ രണ്ട് വീട് പോവില്ലേ. ഇവിടെ ഈ വീട് പോകേണ്ടതാണ്, പക്ഷേ അറിയത്തില്ല ഇത്. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഈ സൈഡിലോടാം, ഇത് ഈ സൈഡിലോടാം. ഇങ്ങനെയാണ് റോഡ് പോകുന്നത്. അവിടെ കുറേ നിർമ്മാണം ബാക്കിയുണ്ട് കേട്ടാ. അവിടെ റോഡ് ഭൂമി നിരപ്പൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അവിടെ കുറച്ച് ഭാഗം ഒരു 200 മീറ്റർ പെൻഡിങ് ഉണ്ട്. നമുക്കിനി ഒന്ന് മുമ്പോട്ട് പോകാം. ഇവിടെയൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ, മണ്ണ് കൊണ്ടിട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ഇപ്പോഴെ മെറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടിടും. ഇവിടെ ഒരു അണ്ടർ പാസേജോ ഓവർ പാസേജോ വരും. നമ്മളിപ്പോൾ കൊല്ലംപുഴ ബോട്ട് പോവുകയാണ്. കൊല്ലംപുഴ കഴിഞ്ഞ് വരപ്പോഴും പണികൾ തകൃതിയായിട്ട് നടക്കുകയാണ്. വളരെ വേഗത്തിൽ ആറ്റിങ്കൽ ബൈപ്പാസിൻ്റെ പണി RDS കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് താമസമാണ് ടെൻഡർ നടപടി ഭൂമി ഏറ്റെടുക്കലും കഴിഞ്ഞതെങ്കിലും ആറ്റിങ്കൽ ബൈപ്പാസിൻ്റെ പണി ഇപ്പോൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം കൊല്ലംപുഴ ക്ഷേത്രം കഴിഞ്ഞതിന് ശേഷം ആറ്റിങ്ങൽ നിന്ന് വരപ്പം, മാമത്ത് നിന്ന് വരപ്പം കൊല്ലംപുഴ ക്ഷേത്രം കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ പണി രണ്ട് വശത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഓടയുടെയൊക്കെ നിർമ്മാണമൊക്കെ ഒരുപാട് നാൾ മുമ്പ് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ പണി ഇനി ഉടനെ സർവീസ് റോഡ് താറിങ് ചെയ്യുന്നതായിരിക്കും. കണ്ടാ തറ നിരപ്പാക്കിയിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്. ഉടനെ മെറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഭാഗത്ത് വീഡിയോ എടുത്തിട്ട് കുറേ നാളായിരുന്നു കേട്ടോ, കുറേ നാളായിരുന്നു ഈ ഭാഗത്ത് വീഡിയോ എടുത്തിട്ട്. ഇപ്പം നമ്മൾ മാമത്ത് നിന്ന് തുടങ്ങി ഇതേപോലെ
കീഴാറ്റിങ്കൽ ഭാഗത്ത് വാമനപുരം നദിയുടെ കുറുകെ പാലം വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഇപ്പോൾ നമ്മൾ കൊല്ലമ്പുഴ ക്ഷേത്രം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെയൊക്കെ പണി ഇങ്ങനെ എത്രത്തോളം ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓ, എത്ര പെട്ടെന്ന് ഞാൻ എത്തിയത്! ഞാൻ വീഡിയോ കട്ടു ഒരു കട്ട് പോലും ചെയ്തില്ലെന്ന് തോന്നുന്നു കേട്ടാ. വളരെ വേഗത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാലത്തിൻ്റെ പണി പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറ വശം തൊട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പാലം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതുവഴിങ്ങി പോകുന്നതായിരുന്നു എളുപ്പം. നമുക്കിനി കറങ്ങി ഇങ്ങനെ പോകണം. ഓക്കെ, ഈ പാലത്തിൻ്റെ പണിയുടെ കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്, ഇവിടെ ഒന്നുകൂടെ കാണിക്കാം. അപ്പുറത്ത് വശത്ത് ഇതേപോലെ ഗട്ടറിൻ്റെ പണി, ഒരുപാട് ഗട്ടർ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും ഇതേപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ ഒരുപാട് ഗട്ടറുകൾ പണി കഴിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ തന്നെ പാലത്തിൻ്റെ തൂണിൻ്റെ പണി, ഏകദേശം എല്ലാ തൂണിൻ്റെ പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ പണി. വണ്ടിയും കൊണ്ട് ഇറങ്ങിയാൽ പഞ്ചറാവുമെന്ന് പേടി. അവിടം വരെ പോയിട്ട് കാണിക്കാം. ഇവിടം വരെ വന്നല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള വീഡിയോ ഒട്ടനെ വരും. അപ്പോൾ ഇവിടെ ഉണ്ടാ 1, 2, 3, 4 ഒരു ഭാഗത്ത് 4 തൂണാണ് വരുന്നത്. 1, 2, 3, 4 എല്ലാ തൂണിൻ്റെയും പണിയൊക്കെ പൂർത്തീകരിച്ച് ഇനി ഇതേപോലെ അങ്ങ് സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് പില്ലർ ക്യാപ്പ് എന്നാണ് പറയുന്നത്, ആ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഇത് ഗഡർ സ്ഥാപിക്കും. അപ്പോൾ പണിയൊക്കെ ബൈപ്പാസിൻ്റെ പണി വളരെ വേഗത്തിൽ അങ്ങോട്ട് പുരോഗമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബൈപ്പാസിലെ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. നമ്മൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡുള്ള വീഡിയോ ആലപ്പുഴ വന്ന് നിൽക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് കാസർഗോഡ് വരെയുള്ള വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.